കർത്താവിൽ നോമ്പുകാരെ, ഏഴാം നൂറ്റാണ്ടിൽ ജീവിച്ചിരുന്ന കിഴക്കൻ ഓർത്തഡോക്സ് സഭയിലെ സന്യാസിയായ കാർപ്പത്തൂസിലെ വിശുദ്ധ യോഹന്നാൻ ഇന്ത്യയിലെ സന്യാസിമാർക്കായി എഴുതിയതായ പാഠങ്ങളിൽ 80-ാമത്തെ ഉദ്ധരണി ഇപ്രകാരമാണ്: മുറിച്ചിട്ട മരത്തിൻ്റെ പ്രായം ചെന്ന തടിയിൽ ജലത്തിൻ്റെ ഗന്ധത്താൽ തൈച്ചടിയിലെന്നതുപോലെ തളിരുകൾ ഉണ്ടാകുന്നുവെങ്കിൽ, നാം പാപത്തിൽ നിബദ്ധിച്ചവരാണെങ്കിലും പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയാൽ ഉണർന്നെഴുന്നേറ്റ് പ്രകൃത്യാ നമുക്ക് സ്വന്തമായ അനശ്വരതയുടെ പുഷ്പം വിരിയിച്ചുകൊണ്ട് ഒരു തൈച്ചെടി പോലെ ഫലം പുറപ്പെടുവിപ്പാൻ നമുക്ക് സാധിക്കും. വിശുദ്ധൻ ഓർമ്മിപ്പിക്കുകയാണ്, പാപത്തിൽ നാം നിബദ്ധിച്ചിട്ടുണ്ടെങ്കിലും മനുഷ്യസ്നേഹമുള്ളവനായ നമ്മുടെ കർത്താവ് നമ്മെ എഴുന്നേൽപ്പിപ്പാനായി വാഞ്ചിക്കുന്നു. തായ്മരത്തിൽ നിന്ന് ശാഖകൾ ഒടിഞ്ഞു തൂങ്ങി നിൽക്കുന്നത് പോലെ സങ്കല്പിച്ചാൽ നമ്മുടെ പാപജീവിതവും ദൈവമാകുന്ന വൃക്ഷത്തിൽ നിന്ന് ഒടിഞ്ഞു തൂങ്ങി നിൽക്കുന്നതായ ശാഖകളായി നമുക്ക് ഉപമിക്കാം. എന്നാൽ ജലവും വായുവും കൊണ്ട് വെട്ടിമാറ്റപ്പെട്ടതായ ഈ തടിയിലൂടെ പുതിയ കിളിർപ്പുകൾ വന്ന് അതൊരു പടുവൃക്ഷമാകുന്നതുപോലെ, ഈ നോമ്പും ഉപവാസവും പ്രാർത്ഥനയും നന്മ പ്രവൃത്തികളും എല്ലാം തന്നെ പാപവീഴ്ചയിൽ വീണ നമ്മളെ പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയാൽ ഉയർത്തെഴുന്നേൽപ്പിക്കുന്നു എന്നുള്ളതാണ്. അതിനാൽ ഈ നോമ്പും പ്രാർത്ഥനകളും ഉപവാസങ്ങളും എല്ലാം ദൈവത്തിൽ നിന്ന് നമ്മളെ അകറ്റിയിട്ടുള്ള ഈ പാപവീഴ്ചകളിൽ നിന്ന് എഴുന്നേൽപ്പിക്കുവാൻ ഉതകുന്നതാക്കി തീർക്കട്ടെ. ആമേൻ.